നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. 2018 മോഡലാണ്, മോഡൽ വരുന്നത് 2019 മോഡൽ. ഓട്ടോമാറ്റിക് ആണ് വരുന്നത് കേട്ടോ, സിംഗിൾ ഓണർ ആണ് കേട്ടോ. 2011 മോഡൽ വെന്റ്, 120,000 കിലോമീറ്റർ ഓടിയ ഈ വണ്ടിക്ക് ചോദിക്കുന്ന പോലെ 2012 മോഡൽ ഇത് പുത്തം പുതിയ വണ്ടി കേട്ടോ, 2020 മോഡൽ വണ്ടി. നമ്മുടെ പുതിയൊരു വീഡിയോയിലെ സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ കാർ ഷോപ്പിലാണ്. യംസ് നമ്മളിവിടെ വന്ന് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെയും കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. ബ്ലാക്കും ഒരു ബ്ലൂ ആയിട്ടുള്ള ഒരു കളർ ആയിട്ടുള്ള വണ്ടി. അപ്പോൾ ഇവിടെ വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കാം, ഇത്ര റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ഏകദേശം 10 വണ്ടികളുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ ജസ്റ്റ് പെട്ടെന്നുള്ള ഡീറ്റെയിൽ കാര്യം, നമ്മൾ കറക്റ്റ് നിൽക്കുന്ന NH നിൽക്കുന്നത്, അതായത് കരുനാഗപ്പള്ളിയിലാണ് നമ്മൾ നിൽക്കുന്നത്. കരുനാഗപ്പള്ളി കറക്റ്റ് നമ്മൾ കല്യാണപ്പള്ളി വരെ പോകേണ്ട, നമ്മൾ കയാംകുളത്ത് നിന്ന് വരുമ്പോൾ കയാംകുളത്ത് നിന്ന് കരുനാഗപ്പള്ളിയിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ്. ഇതിനാൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലേക്ക് ഫോൺ നമ്പർ ഇട്ടേക്കാം. അപ്പോൾ നമുക്കിവിടെ ഏകദേശം ഒരു 10 വണ്ടികളുണ്ട്, അതിൻ്റെ ഫുൾ ഡീറ്റെയിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, പെട്ടെന്ന് വീഡിയോ തീർക്കാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞു പോയി. ആർക്കെങ്കിലും ഇതിന് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിക്കണം. നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ഒന്ന് വിളിച്ചു ചോദിക്കും. ഇതിന് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ വിളിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിൻ്റെ മോഡൽ നമ്പർ പറയുന്നുണ്ട്. നമ്മൾ മോഡൽ നമ്പർ, വില, പിന്നെ ഇയർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ മോഡലും പിന്നെ അതിൻ്റെ വിലയും പിന്നെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, അത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് പോകുക, നമ്മൾ അതിൻ്റെ അകം ഒന്നും എടുത്ത് കാണിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾ വന്ന് അതിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ജസ്റ്റ് വന്ന് നോക്കുക. ഇവിടെ പൊടി അടിച്ച് കിടക്കുന്ന കാര്യം, നമ്മൾ എൻ്റെ ആയതുകൊണ്ട് നല്ല പൊടി അടിച്ച് കിടക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും വീടിലോട്ട് പോയിക്കാം. നമ്മൾ ഫസ്റ്റ് നോക്കുന്ന ഇയോൺ ആണ്. ഇതാ ഇയോൺ, അടിപൊളി ഒരു ഇയോൺ ആണ്. ഏകദേശം 2018 മോഡൽ ഇയോൺ ആണ്. ഇതാ ഇവിടെ ഉണ്ട്, രണ്ടായിട്ട് സ്പ്ലിറ്റൊക്കെ ആക്കി കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബ്ലാക്കും ഒരു ബ്ലൂ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇയോൺ നമ്മളെ 2018 മോഡലാണ് ഇയോൺ വരുന്നത്. ഏകദേശം 40,000 കിലോമീറ്റർ ഓടിയ ഇയോൺ ആണ്. ഇപ്പം ഇവിടെ എന്ന് വെച്ചാൽ പൊടി അടിച്ച് കിടക്കുന്ന കാര്യം വേറൊന്നുമില്ല, NH ആയതുകൊണ്ടാണ്. പിന്നെ ഇവിടെ നല്ല രീതിയിൽ ചെളിയൊക്കെ ആക്കി കിടക്കുകയായി, അപ്പം മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വില വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 280,000 രൂപയാണ് ചോദിക്കുന്നത്. ഏകദേശം നല്ല കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെയാണ് പറയാൻ കഴിയും. പിന്നെ ടയറൊക്കെ ജസ്റ്റ് ആവറേജ് ആണ്. നിങ്ങൾ എന്തായാലും വന്ന് ചോദിച്ച് എക്സ്ട്രാ ഡീറ്റെയിലൊക്കെ അറിയണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഡീറ്റെയിൽ പറയും. ആ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് വാട്സാപ്പ് ചെയ്താൽ ഈ വണ്ടിയുടെ ഫോട്ടോസ് ഉൾപ്പെടെ അവർ സെൻഡ് ചെയ്ത് തരും. ഇന്ത്യയിലെല്ലാം അവർ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഒരു ആൾട്ടോ ആണ്. ഇവിടെ എല്ലാം ക്ലീൻ ആക്കിയാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. അതൊക്കെ ക്ലീൻ ആണ് കേട്ടോ. പിന്നെ പുറം ഞാൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, NH ആയതുകൊണ്ട് എല്ലാം പൊടി പിടിച്ച് കിടക്കും. പിന്നെ മഴയൊക്കെ പെയ്തിട്ടുണ്ട്, പൊടി പിടിച്ച് കിടക്കുക, അത്ര ഉള്ളു കേട്ടോ. അപ്പം ഇതിൻ്റെ മോഡൽ വരുന്ന 2019 മോഡൽ വണ്ടിയാണ് ഈ ഒരു വണ്ടി വരുന്നത്. ഏകദേശം ടയറൊക്കെ ആവറേജ് എന്ന് പറയാൻ പറ്റും. 2019 ക്ലീൻ ആണ് കേട്ടോ ഇതിൻ്റെ അകമൊക്കെ. അപ്പം ഏകദേശം 52,000 കിലോമീറ്റർ ഓടിയ ഈ വണ്ടി ഗൈസ്, 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അകമൊക്കെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകമൊക്കെ കാണണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സാപ്പ്, അതായത് ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഏത് വണ്ടിയാണ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മെസ്സേജ് കഴിഞ്ഞാൽ അതിൻ്റെ അകവും കാര്യങ്ങളൊക്കെ കാണിച്ചു കേട്ടോ. അപ്പം അടുത്ത ഇതിൻ്റെ വില വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 300,000 രൂപ ഇതിന് ചോദിക്കുന്നത്. 2019 ഇതിൻ്റെ മോഡൽ വരുന്നത്. 2019 മോഡൽ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില 300,000 രൂപയാണ് ചോദിക്കുന്നത്. അടുത്തെന്ന് വെച്ചാൽ ഒരു ബലാനോ, അടിപൊളി കളർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് ബലാനോ. ഈ കളർ നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഈ ബലാനോയുടെ ഏകദേശം ഇത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് കേട്ടോ. ഇതെല്ലാം മാനുവലാണ്, ഇത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സിംഗിൾ ഓണറാണ് കേട്ടോ. ഈ കണ്ട ഇയോണും ഈ ഓൾട്ടോയും ഇതും സിംഗിളാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഇത് AMT ആണ്, അതായത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ, ഓട്ടോമാറ്റിക് ആണ് ഇത്. അപ്പം 2016 മോഡൽ ഓട്ടോമാറ്റിക്ക്, 30,000 കിലോമീറ്റർ ഓടിയ ഈ വണ്ടിക്ക് ബാക്ക് ക്യാമറയൊക്കെ ഉണ്ട് ഗൈസ് കേട്ടോ, റിവേഴ്സ് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. 30,000 കിലോമീറ്റർ ഓടിയ ഈ വണ്ടിക്ക് വരുന്ന വില വെച്ചാൽ 630,000 രൂപയാണ് ചോദിക്കുന്നത്. കൊള്ളാം ഗൈസ്. ടയറൊക്കെ നല്ല ടയർ കേട്ടോ, നിങ്ങൾക്ക് എടുത്ത് ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ചെളി പിടിച്ച് കിടക്കുന്ന ഞാൻ പറഞ്ഞില്ല, NH ആണ്. ഇവർ നിങ്ങൾക്ക് തരുമ്പം ഇത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്യും കേട്ടോ. വാഷ് ചെയ്തിട്ട് ഓയിൽ വാഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ കാറ് തരുന്നത് കേട്ടോ. ഇങ്ങനെ കിടക്കുന്നതല്ല, ഇത് നല്ല രീതിയിലുള്ള റൂഫ് റെയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി എന്തിനും ഒരുവിധം നല്ല ആൾട്ടറേഷനൊക്കെ ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. നല്ല രസമുണ്ട് ഫ്രണ്ടിൽ നിന്ന് കാണാൻ, നല്ല ലുക്കാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട വണ്ടിയാണ് കേട്ടോ ഇത്. അത് കളറും അതേ സെയിമാണ്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു വോൾസ് വാഗൻ്റെ വണ്ടിയാണ് എടുക്കുന്നത്, വെൻഡോ ആണ്. വോൾസ് വാഗൻ വെൻഡോ, ഇത് എന്തായാലും സെക്കൻഡ് ഓണർഷിപ്പ് ആട്ടെ ഈ വണ്ടി വെൻഡോ വരുന്നത്. അപ്പം ഈ വെൻഡോയ്ക്ക് 2011 മോഡൽ വെൻഡോ ആണ് ഇത്. അക്കമൊക്കെ നല്ല ക്ലീൻ ആട്ടോ. അപ്പം വെൻഡോ 2011 മോഡലാണ്. ഇത് ഹൈലൈൻ വേരിയൻ്റ് ആണ് കേട്ടോ. ഏകദേശം 130,000 കിലോമീറ്റർ ഓടിയ ഈ വണ്ടിയാണ്. ടയറൊക്കെ ആവറേജ് ആണ്. ഫ്രണ്ട് ടയർ കുഴപ്പമില്ല, ബാക്ക് ടയർ കുറച്ച് ആവറേജ് ആണ്. അപ്പം നമ്മൾ 2011 മോഡൽ 130,000 കിലോമീറ്റർ ഓടിയ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് വെച്ചാൽ 260,000 രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ.
ഞാൻ എന്തായാലും ഈ ബലാനയുടെ വില പറഞ്ഞില്ല 630,000 രൂപയാണ്. അതായത് 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. അപ്പം 2016 30,000 കിലോമീറ്റർ ഓടി ഈ വണ്ടിക്കും ചോദിക്കുന്ന വില 630,000 രൂപ. ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു SX4 ആണ് കേട്ടോ, നമ്മളെ മാരുതിക്ക് SX4 എന്ന് പറയുന്ന വണ്ടി. ടയറൊക്കെ രണ്ടും കിടിലമാണ്, അടിപൊളി വലിയ ടയറാണ് കേട്ടോ ബാക്കിലിട്ടിരിക്കുന്നത്. അപ്പം ടയറൊക്കെ കിടിലമാണ്. ഇതേകദേശം 2010 മോഡലാണ് വരുന്നത് കേട്ടോ, 2010 മോഡൽ XX4 ആണ്. ഇൻറ്റീരിയറൊക്കെ പൊളിയാണ് കേട്ടോ, ഇതിനെല്ലാത്തിനും ഇൻറ്റീരിയർ കിടിലമാണ്. ഇൻറ്റീരിയർ ഞാൻ തുറന്ന് കാണിക്കാത്ത കാര്യം എനിക്ക് കീ കിട്ടിയിട്ടില്ല കേട്ടോ, ഇവിടെ ആരും ഇല്ല ഗൈസ്. അപ്പോൾ ഞാൻ എനിക്ക് ഒരു ഷീറ്റ് മാത്രം എഴുതി തന്നിട്ട് പറഞ്ഞ് ആ ചെയ്യാൻ പറഞ്ഞു, അപ്പോൾ ആരുമില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻറ്റീരിയർ നിങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽ കൂടുതൽ എക്സ്ട്രാ അറിയണമെങ്കിൽ വാട്സാപ്പ് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലും പറഞ്ഞു തരുന്നതായിരിക്കും. വാട്സാപ്പ് ഡിസ്ക്രിപ്ഷൻ കിടക്കുന്ന ഇവരെ വാട്സാപ്പ് നമ്പർ മെസ്സേജ് അയക്കണം. എൻ്റെ വാട്സാപ്പ് നമ്പർ അടിച്ചിട്ട് കാര്യമില്ല, ഡിസ്ക്രിപ്ഷൻ തൊട്ട് താഴെ കിടപ്പുണ്ട്. ഇവരെ നമ്പർ എംസ് എന്ന് പറയുന്ന ആ നമ്പറാണ്, ആ നമ്പറിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഈ വണ്ടി അതായത് XX4 2010 XX4 അതായത് 120,000 കിലോമീറ്റർ ഓടിയ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് വെച്ചാൽ 465,000 രൂപയാണ് ചോദിക്കുന്നത്. കളർ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. കൊള്ളാം. അടുത്തെന്ന് വെച്ചാൽ ഒരു ഡിസൈറാണ് കേട്ടോ. അപ്പോൾ ഈ ഡിസൈർ എന്ന് വെച്ചാൽ 2012 മോഡൽ ഡിസൈറാണ്. ഫ്രണ്ട് ബാക്ക് ടയറൊക്കെ കിടിലമാണ് കേട്ടോ, ടയർ കിടിലമാണ്, വണ്ടിയും കിടിലമാണ് കേട്ടോ. ഇൻറ്റീരിയറിലൊന്നും ഒരു പ്രശ്നവുമില്ല. വണ്ടിക്ക് ഒരു പോർലോ ഇല്ല കേട്ടോ, ഒരു പോറിലോ ഒരു കുന്തവും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഇതുമില്ല, പിന്നെ ആലോയ് വീലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഡിസൈർ XX4 ഇത് 2012 മോഡലാണ്. ഏകദേശം 120,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി. ഏകദേശം 465,000 രൂപയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത്. കൊള്ളാം, കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ബോഡിയിൽ ഒരു സ്ക്രാച്ചും ഇല്ല കേട്ടോ, ബോഡിയിൽ ഒരു സ്ക്രാച്ചും ഇല്ല, ടയറും കിടിലമാണ്. വണ്ടി എടുത്ത് ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ഇത് പോളിഷ് ചെയ്ത് തരും കേട്ടോ. ഈ വണ്ടി നല്ല കിടിലമാണ്. അപ്പം ഇത് വണ്ടി പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കിയാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. നല്ല രീതിയിൽ ലോഞ്ച് ചെയ്യുന്ന രീതിയിലാണ് തരുന്നത്. അതായത് ലോഞ്ച് നിങ്ങൾ ഷോറൂമിൻ്റെ എടുക്കുമ്പോൾ ഇറങ്ങിക്കൊണ്ട് പോകുമ്പോൾ എങ്ങനെ ക്ലീനാണ്, അത്ര ക്ലീനാക്കിയായിരിക്കും ഈ വണ്ടി ഇവിടെ നിന്ന് എംസ് എന്ന് പറയുന്ന ഈ ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നത് കേട്ടോ. 2012 മോഡൽ 120,000 കിലോമീറ്റർ ഓടിയ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില 465,000 രൂപയാണ്. 465,000 രൂപയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത്. അടുത്തേന്ന് വെച്ചാൽ ഒരു ഹോണ്ടയുടെ വണ്ടിയാണ്, WRV എന്ന് പറഞ്ഞ ഈ വണ്ടി. നല്ല നമ്പരൊക്കെയാണല്ലോ. ഇത് പുത്തമ്പതി വണ്ടിയാണ് കേട്ടോ, 2020 മോഡൽ വണ്ടിയാണ്. ഇതിനകത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. എക്സ്ട്രാ ഗേറ്റ് ആണെന്ന് അറിയത്തില്ല. അകമൊക്കെ ക്ലീനാണ് കേട്ടോ, ടയറും ക്ലീനാണ്. ഇത് ഏകദേശം കിലോമീറ്റർ ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 6,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, 6,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ കേട്ടോ ഈ വണ്ടി. ടയറുകൾ ഒക്കെ 6,000 കിലോമീറ്റർ ഓടിയേ ഉള്ളൂ കേസ്. അപ്പോൾ ടയറൊക്കെ കിടിലമാണ്. ടയറൊന്നും പ്രശ്നമില്ല. 6,000 കിലോമീറ്റർ ഓടി ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില 875,000 രൂപയാണ് ചോദിക്കുന്നത്. ഒരു പ്രശ്നവുമില്ല കേട്ടോ, നല്ല വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി തന്നെ കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പൊടി അടിച്ചിരിക്കുന്നത് കാണാം. അപ്പം അത് പോളിഷ് ചെയ്യും. കാര്യം NH അടുത്ത് ആയതുകൊണ്ടാണ് ഇത്ര ഇത് വരുന്നത്. പിന്നെ നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല ഈ വണ്ടിക്ക്. നിങ്ങൾക്ക് തോന്നുക നിങ്ങൾക്ക് ഈ വണ്ടിക്ക് ഇത്ര 875,000 രൂപ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് തരും. ഈ കുറയും കേട്ടോ വണ്ടികൾ, ഈ ഇരിക്കുന്ന വണ്ടികളുടെ വില എല്ലാം കുറയുന്ന വണ്ടികളാണ്. നിങ്ങൾ ചോദിക്കുക, വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക, അല്ലെങ്കിൽ വന്ന് നോക്കുക. വണ്ടികളൊക്കെ വില നല്ല രീതിയിൽ കുറയും. നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോണ വണ്ടിയാണ് ഷവർലേഡ്. ഇവിടെ ഫ്രണ്ടിൽ ഇതൊക്കെ ഉണ്ടല്ലോ, ഷവർലേഡ് വണ്ടിയാണ്. അപ്പോൾ ഷവർലേഡ് വണ്ടിക്ക് ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനൊക്കെ പൊളിയാണ് കേട്ടോ. ഞാൻ കുറേ ഷവർലേഡ് വണ്ടി കണ്ടിട്ടുണ്ട്, എഞ്ചിൻ നല്ലതാണ്. പിന്നെ വണ്ടി നിർത്തിയിട്ടുണ്ട്, എൻജോയ് എന്നാണ് ഈ വണ്ടിയുടെ പേര് കേട്ടോ. അപ്പോൾ ഷവർലേഡ് എൻജോയ് 2013 മോഡലിലെ ഷവർലേഡ് എൻജോയ് വെറും 40,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. അകത്തുമൊക്കെ കിടിലമാണ്, അകമെല്ലാം കിടിലമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവരെ പറഞ്ഞാൽ അവർ ശരിയാക്കി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 2013 മോഡൽ 40,000 കിലോമീറ്റർ ഓടി ഈ വണ്ടിയുടെ വില എന്ന് വെച്ചാൽ 325,000 രൂപയാണ് ഈ വണ്ടി ചോദിക്കുന്ന വില കേട്ടോ. 325,000 രൂപ. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ വണ്ടി ഫുള്ള് നെഗോഷ്യബിളാണ്, നല്ല രീതിയിൽ വില കുറയും. നിങ്ങൾ സംസാരിക്കുക കേട്ടോ, സംസാരിച്ച് വില കുറയ്ക്കുക, വില കുറയൊക്കെ ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഇതാണ്, ബലാനോ ഗൈസ്. അതായത് ഒരു ബ്ലൂ കളർ ബലാനോ, അടിപൊളിയാട്ടോ. പോളിഷ് ചെയ്തെടുത്ത് അടിപൊളിയാണ്. അപ്പം ഐക്ക് പിടിച്ച് കിടക്കുകയാണ്. ഇനി അടുത്ത വണ്ടിയിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ മനസ്സിലായി, അടുത്ത വണ്ടി എന്ന് വെച്ചാൽ നമ്മളൊരു i10 ആണ് കേട്ടോ, i10. അപ്പോൾ i10 ആണ്, i10 എയറ എന്ന് പറയുന്ന മോഡലാണ്. ഏകദേശം ഇത് 2010 മോഡൽ വണ്ടിയാണ്. താഴെയൊക്കെ നല്ല ചെളി പിടിച്ച് കിടക്കുക കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെ ഇടാൻ പറ്റുമോ ഗൈസ്, ഫുള്ളും
ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം 2010 മോഡലാണ്, 120,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത്. അപ്പം ഇത് ഏകദേശം 150,000 രൂപയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില. നിങ്ങൾ നോക്കുക, എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വില കുറയും, വില കുറയ്ക്കാം, അതൊക്കെ വിളിച്ച് സംസാരിക്കുക. ഡിസ്ക്രിപ്ഷൻ കിടക്കുന്ന ആ വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് വില കുറച്ച് അവർ തരുന്നതായിരിക്കും. മറ്റേ ഒരു വെർണ കൂടെ എടുത്താൽ, വെർണ ആ ഇക്ക എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. മറ്റേ നമ്മളെ വീട് മൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പം ഇത്ര ഉള്ള കേസ് വീഡിയോ. അപ്പം ഇനി ഒരു വണ്ടി കൂടെ ഉണ്ട് വെർണ എന്ന് പറയുന്ന വണ്ടി. അപ്പോൾ ആ വണ്ടി ഇപ്പോൾ ഇക്ക എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പം ആ വണ്ടിയുടെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 750,000 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 മോഡലാണ്. 2020 മോഡൽ 28,000 കിലോമീറ്റർ ഓടിയൊരു വണ്ടിയാണ്. അത് അടിപൊളി ഒരു വണ്ടിയാണ് കേട്ടോ. ആ വണ്ടി ഐക്ക ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇത്ര ഉള്ളു നമ്മളെ വണ്ടികളാണ് ഈ അടുത്ത്. അപ്പം എന്തായാലും ഇനിയും വണ്ടികൾ വരാനുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെയും വന്നൊരു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ ഇത്രയും ഈ വണ്ടിയും ഈ വില ഇനിയും കുറയും കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും വിളിച്ച് ചോദിച്ചു വരിക. നമ്മൾ നിൽക്കുന്നത് വെച്ചാൽ കരുനാപ്പള്ളിയാണ്. കരുനാപ്പള്ളി എൻ്റെ ജില്ല റൈറ്റ് സൈഡിലാണ്. അതായത് കരുനാപ്പള്ളി നമ്മൾ കായംകുളത്ത് നിന്ന് വരുമ്പോൾ കരുനാപ്പള്ളിയുടെ കായംകുളത്തിന് കരുനാപ്പള്ളിയിലോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഈ ഷോപ്പ് ഉള്ളത്. ഞാൻ ലിങ്ക് ഡിസ്കസ് ചെയ്യാം, ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് ഡിസ്കസ് ചെയ്യാം. നമ്പറിലൂടെ നമ്പർ വിളിച്ച് ചോദിക്കുക, വില ഇനിയും കുറയും കേട്ടോ. നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, വില ഇനിയും കുറയും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് വരിക. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും നമ്പർ ഡിസ്പ്ലേ കിടപ്പുണ്ട്, വിളിക്കുക. അവർ ഫോട്ടോ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിലും പിന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ വാട്സാപ്പിൽ സെൻഡ് ചെയ്തതായിരിക്കും. എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോൾ ചെയ്യും. അപ്പോൾ ഇത്ര ഉള്ള എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് മറക്കില്ല. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ പുതിയ വണ്ടിയുടെയും പഴയ വണ്ടിയുടെയും എല്ലാത്തിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ഒന്ന് പറയുക. എന്തെങ്കിലും കുറ്റങ്ങൾ എന്തായാലും കാണും. അപ്പോൾ എന്തായാലും പറയുക. ഇതിൻ്റെ അകത്ത് ഇനി കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഇത് സിംഗിൾ ഓണറാണ്. ഇത് മാത്രമേ ഉള്ളൂ. എൻ്റെ പറഞ്ഞപ്പം ഇത് മാത്രമേ ഉള്ളൂ മൂന്നാമത്തെ ഓണർ. ബാക്കിയെല്ലാം സിംഗിൾ ഓണർ എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ ഓണറാണ് മിക്കതും. ഇതും എനിക്ക് സിംഗിൾ ഓണറാണോ നിങ്ങൾക്കറിയാൻ വയ്യ. അത് മാത്രമേ ഉള്ളൂ സിംഗിൾ ഓണർ അല്ലാത്ത തേർഡ് ഓണർ എന്ന് പറഞ്ഞാൽ. ബാക്കിയെല്ലാം സിംഗിൾ ഓണർ എന്ന് പറഞ്ഞാൽ പുതിയ വണ്ടികളൊക്കെ കിടക്കുന്നു. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ ബൈ.